കടം പറഞ്ഞു ഇന്ധനം, സാമ്പത്തിക പ്രതിസന്ധി, പോലീസിന്റെ പ്രവർത്തനം താറുമാറാകുന്നു. തേയ്മാനം വന്ന ടയറുകളും ഇളകിയാടുന്ന വാഹന ഭാഗങ്ങളുമായി പോലീസ് വാഹനങ്ങൾ ഓടുന്നു. ഇളകിയാടുന്ന വാഹന ഭാഗങ്ങൾ കയറുപയോഗിച്ച് കെട്ടിയിരിക്കുകയാണ്. ഇന്ധനം നിറയ്ക്കുന്നതാകട്ടെ കുറെ നാളുകളായി കടം പറഞ്ഞുമാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസത്തിൽ ദുരിതമനുഭവിക്കുകയാണ് കേരള പോലീസ്. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകിയ വകയിൽ പെട്രോൾ പമ്പുകൾക്ക് കോടികളാണ് നൽകാനുള്ളത്. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെട്രോൾ പമ്പുകളിൽ നിന്നാണ് പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നത്. മിക്ക പമ്പുകളിലും ഭീമമായ കുടിശ്ശികയായതിനെ തുടർന്ന് ഇന്ധനം നൽകാൻ മടിക്കുന്നു. കേരളത്തിലെ പോലീസ്, ഫയർഫോഴ്സ്, RTO, അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനങ്ങൾക്ക് കൊടുക്കുന്ന ഇന്ധനത്തിൻ്റെ പൈസ യഥാസമയം കിട്ടാത്തതും വലിയൊരു പ്രതിസന്ധിയിലാണ്. എല്ലാ പെട്രോൾ പമ്പ് ഉടമകളും ഒരു കോടിയും അതിന് പുറത്തും ബാങ്ക് ഓടിയും ഒക്കെ എടുത്താണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഗണ്യമായ പലിശയുടെ വർധനവും, RBI പലിശ കൂട്ടിക്കൂട്ടി ഇപ്പോൾ 10-15% ആയിരിക്കുകയാണ് പലിശ. യഥാസമയം ഈ ഗവൺമെൻറ് പണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊടുക്കാത്തത് മൂലം അവർക്ക് ഞങ്ങൾക്ക് ക്യാഷ് തരാൻ കഴിയുന്നില്ല. അതിലുപരി നാട്ടിൻ്റെ വികസന പ്രവർത്തനം നടത്തുന്ന റോഡ് പണിയും ബിൽഡിങ്ങും ഒക്കെ പണിയുന്ന കോൺട്രാക്ടർമാർക്ക് യഥാസമയം ബില്ല് മാറി കിട്ടാത്തത് മൂലം, അതും പമ്പുകളിലും മറ്റും ബിസിനസ് എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നും പറഞ്ഞ് കുറേ ക്രെഡിറ്റുമൊക്കെ കോൺട്രാക്ടർമാർക്ക് കൊടുത്താണ് പമ്പുകൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ കാശും തിരിച്ച് കിട്ടുന്ന സമയത്ത് കിട്ടുന്നില്ല. കോൺട്രാക്ടർമാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നടന്നിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാർ സംസ്ഥാന ഗവൺമെൻറിനെയും കുറ്റം പറഞ്ഞ് ഒരു മുടന്ത ന്യായം പറഞ്ഞ് പോവുകയാണ്. എന്നാൽ ഇന്ധന പ്രതിസന്ധിയിൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുതെന്ന് DGP എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു ഭാഗത്തുള്ളപ്പോൾ ജോലി തടസ്സപ്പെടാതെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകയാണ് ഉദ്യോഗസ്ഥർ. സബീന, ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്.